വിസ്മയമായി കേരള ബ്ലാസ്റ്റേഴ്സ്. ഐ എസ് എൽ 2021-22 സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുന്നത്. ഓരോ മത്സരങ്ങളിലും വളരെ മികവുറ്റ പ്രസിംഗ് ഗെയിമും നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അറിയാനും കാണാനും സാധിക്കുന്നു. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഫോറിൻ പ്ലെയേഴ്സും വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. സിപ്പോവിച്ച്, ലെസ്കോവിച്ച്, അഡ്രിയാൻ ലൂണ, വാസ്കോസ് ഗാർഷിയ, പെരേര ഡിയസ് തുടങ്ങി ഏത് പൊസിഷനിൽ കളിക്കുന്ന ഏതൊരു താരവും വളരെ മികച്ച രീതിയിൽ പന്ത് തട്ടുന്നു. എന്നാലിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടിയ താരങ്ങൾ. അൽവാരോ വാസ്കോസ് ഗാർഷിയ 4 ഗോളുകൾ, സഹൽ 4 ഗോളുകൾ, പെരേര ഡിയാസ് 3, അഡ്രിയാൻ ലൂണ 2, പ്രശാന്ത്, സുകുമാർ, ഹർമൻജ്യോത് കബ്ര, ജീക്സൺ സിംഗ് തുടങ്ങിയവർ ഓരോ ഗോൾ വീതവും. ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ താരങ്ങളും ഗോളടിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു വലിയ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ റെഡ്ഡി അന്ന എക്സ്ചേഞ്ച് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഗെയിമുകൾ കളിച്ച് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ, അതേപോലെ 160-ൽ പരം ഗെയിമുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്രോവൽ 24 മണിക്കൂറുമാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക്, ടെലഗ്രാം ലിങ്കും വാട്സപ്പ് ലിങ്കും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ സർവീസും. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ അഡ്രിയൻ ലൂണ തന്നെയാണ്. മികവുറ്റ അസിസ്റ്റുകളും പാസുകളും ത്രൂബോളും എല്ലാം തന്നെ ലൂണയിൽ നിന്നും ഓരോ മത്സരങ്ങളിലും കാണാൻ സാധിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 സ്ട്രൈക്കർമാരും വളരെ മികച്ച കോൺട്രിബ്യൂഷനാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകുന്നത്. ഈ സീസൺ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സീസണായി അറിയപ്പെടും. 2016 സീസണെ കവച്ചുകൊണ്ടുള്ള മികച്ച മുന്നേറ്റങ്ങളും അറ്റാക്കിംഗ് ഫുട്ബോളും പ്രസിംഗ് ഗെയിമും ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റു സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി നിർത്തുന്നു. ഐ എസ് എൽ ചരിത്രത്തിലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച സീസണാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.